എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും 6-7 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 ഏലയ്ക്ക, കുറച്ച് കുരുമുളകും, ഒരു ചെറിയ പീസ് കറുകപ്പെട്ട, 5-6 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ എടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ്ചറൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയുടെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് വരെ ഇത് നടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും മസാലയെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 4 പീസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിക്കൻ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യബിൾ ടൈം.